സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ എന്ന പോലെ ഇന്നും ആത്മവഞ്ചകരെ കുറിച്ചാണ് ശ്ലീഹ സംസാരിക്കുന്നത്. 1 യോഹന്നാൻ 2:3-11 ദൈവത്തെ അറിയാമെന്ന് വീറോടെ ചിലർ അവകാശപ്പെടുകയാണ്. സാധാരണക്കാർക്കില്ലാത്ത വിശിഷ്ടമായ ജ്ഞാനം ദൈവത്തെക്കുറിച്ച് തങ്ങൾക്കുണ്ട് എന്നവർ ഭാവിക്കുകയും ചെയ്യുന്നു. അവർ വെളിച്ചത്തിലാണ് നടക്കുന്നതെന്ന് അവർ വിചാരിക്കുന്നുവെന്നാൽ വിരോധാഭാസമെന്ന് പറയട്ടെ. ഇവർ ക്രിസ്തുവിനെ സംബന്ധിച്ച് ഏറ്റവും അറിവുകെട്ടവരായി മാറുകയാണ്. അവരുടെ ജീവിതമാകട്ടെ കൂരിരുളായി മാറുകയും ചെയ്യുന്നു. കാരണം അവർ ക്രിസ്തുവിനെ സ്നേഹിക്കുകയോ ക്രിസ്തു തങ്ങളെത്ര സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിയുകയോ ചെയ്യുന്നില്ല. ക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന ദൈവിക സ്നേഹത്തെ മനസ്സിലാക്കുന്നുമില്ല. സഹോദരനെ സ്നേഹിക്കാൻ തുനിയുന്നുമില്ല. അവർ ദൈവവചനത്തെ അനുസരിക്കുന്നതിൽ വിസമ്മതം കാണിക്കുന്നു. ദൈവവചനം പാലിക്കുന്നവനിൽ ദൈവസ്നേഹം പൂർണ്ണമാകുന്നു. ടെറ്റലൈറ്റോയെ. ഇതേ വാക്കിനാലാണ് യോഹന്നാന്റെ സുവിശേഷം ക്രിസ്തുനാഥൻ കൈവരിച്ച് തലചായ്ച്ചു മരിച്ചതിനെ കുറിച്ചത് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ 19:30. അതുകൊണ്ട് തന്നെ ഈ അനുസരണയും പരസ്നേഹവും കുരിശാഴം പേറുന്നുണ്ട്. സ്നേഹത്തിൻ്റെ അളവില്ലാത്ത കുരിശുഭാഗം. ക്രിസ്തുവിൽ ജീവിക്കുന്നവൻ ക്രിസ്തുവിനെ പോലെ തന്നെ ആകണം എന്ന് സംശയലേശമന്യേ ശ്രീഹ ഒരു ധാർമ്മിക നിഷ്ഠ പകരുകയാണിവിടെ. ക്രിസ്തുവിനെ പോലെ നമ്മൾ നടക്കണമെന്ന് തൻ്റെ സുവിശേഷത്തിലൂടെ ശ്രീഹ വെളിപ്പെടുത്തിയിട്ടുള്ള സത്യങ്ങളുടെ ദീപ്തമായ പകർച്ച തന്നെയാണ് ഈ ലേഖനങ്ങളിലും ശ്രീഹ നടത്തുന്നത്. ശ്രീഹ പറയുകയാണ്, ഞാൻ പണ്ടേക്ക് പണ്ടേ തുടക്കം മുതലേ പറയുന്ന അതേ കാര്യങ്ങൾ, ഫ്രം ദ വെരി ബിഗിനിങ്, അതേ കൽപ്പന തന്നെയാണ് ഇന്നും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. പുതിയതൊന്നുമല്ല എന്ന്. തുടക്കം മുതലേ തന്നെ തൻ്റെ സുവിശേഷാത്മക ജീവിതത്തിൻ്റെ തുടക്കമാകാം, സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആരംഭമാകാം, തൻ്റെ ശുശ്രൂഷകളുടെ ആരംഭമാകാം, പുതുജീവിതാരംഭം തന്നെയാകാം. ആകാമെന്നല്ല, ആണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിഞ്ഞതിൽ പിന്നെ ശ്രീഹ അണിഞ്ഞ പുതുമകളുടെ തുടക്കമാണത്. തുടക്കത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ചൊരു സുവിശേഷമാണ് ശ്രീഹായ്ക്കുള്ളത്, യോഹന്നാൻ 1:1. മാത്രമല്ല, അനാഥിയായ തുടക്കമില്ലാത്ത ആ ദൈവസ്നേഹത്തിൻ്റെ ആഴം തൊട്ടറിഞ്ഞുകൊണ്ട് അവിടെ ജീവിതത്തിന് തുടക്കം കുറിച്ചവനാണ് ശ്രീഹ. 1 യോഹന്നാൻ 1:1 കഴിഞ്ഞ ദിവസം നാം കണ്ടതുപോലെ. അതുകൊണ്ട് തന്നെ ശ്രീഹ പറയുന്നു, ഈ കൽപ്പന പുതിയതൊന്നുമല്ല. സ്നേഹിക്കുക എന്ന കൽപ്പന പണ്ട് മുതലേ ഉള്ളതാണ്. പക്ഷേ അത് പുതിയതാണ്, ഒരർത്ഥത്തിൽ കൈനോസ്, ഗുണത്തിൽ പുതിയത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ന്യൂനെസ് ഇൻ ക്വാളിറ്റി, കാലക്രമത്തിൽ പുതിയത് എന്നല്ല. സ്നേഹിക്കുക എന്ന കൽപ്പന അനാദി മുതലേയുണ്ട്. എന്നാൽ യോഹന്നാൻ 13:34 നാഥൻ പറയുകയായിരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന്. അങ്ങനെ പറയുമ്പോൾ ഈ നവീനതയെ തന്നെയാണ് ക്രിസ്തു ചേർത്ത് വയ്ക്കുന്നത്. ക്രിസ്തുവിൻ്റെ സ്നേഹം അറിഞ്ഞവർക്ക് മാത്രമേ, അനുഭവിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിനെ പോലെ പരിപൂർണമായി സ്നേഹിക്കാനാകൂ. അവിടെ അനാദിയായ ഒരു സ്നേഹത്തിൻ്റെ നിശ്ചലത നമ്മൾ കാണും. എന്നെ ദൈവം ചുംബിക്കുമ്പോൾ ഉറഞ്ഞുപോയ സമയം പോലെ അവിടെ എൻ്റെ പുതുജീവിതത്തിന് തുടക്കം കുറിക്കുകയാണ്. അനാഥിയിൽ നിന്ന് ഒരു ആധി. ഇന്ന് സങ്കീർത്തനം 96 ഒരു പുതിയ ഗീതം ആലപിക്കുന്നത് ഈ പുതുജീവൻ അണിഞ്ഞുകൊണ്ട് തന്നെയാണ്. നിരവധി പഴയ ഓർമ്മകളുടെയും മുൻപുള്ള സങ്കീർത്തനങ്ങളുടെയും സങ്കരമാണ് ഈ സങ്കീർത്തനം അത്രേ. പക്ഷേ ആ പഴയ അനുഭവങ്ങളൊക്കെയും ഒരു പുതുജീവിതഗതിയായി മാറുന്നു. ജീവിത പുതുമകളുടെ വെളിച്ചമുണ്ടതിൽ. ഇത് ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ ആഴം മാത്രമല്ല, നമ്മൾ ദൈവസ്വഭാവത്തിൽ പങ്കാളികളാകുന്നതിൻ്റെയും കൂടി കുറിയാണ്. 2 പത്രോസ് 1:4 നമുക്കത് പറഞ്ഞു തരും. എന്നാൽ ഇതൊന്നും തിരിച്ചറിയാനാകാതെ നമ്മൾ പലപ്പോഴും അന്ധരായി പോകാറുമുണ്ട്. 2 പത്രോസ് 1:9, നല്ല വെളിച്ചമുണ്ടായിട്ടും ഇരുട്ടിലായി പോയവർ. ഇന്ന് ഷിമിയോൻ ഉണ്ണിയെ കയ്യിലെടുത്ത് പാടുന്നത് ഓർത്തു നോക്കൂ. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയ രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞുവെന്നാണ്. ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ എന്ന്. ലൂക്ക 2:22. എല്ലാവരും കാണുന്നുമില്ല, എല്ലാവരും സമാധാനം അനുഭവിക്കുന്നുമില്ല. ഷിമിയോൻ തന്നെ പറയുന്നത് പോലെ ക്രിസ്തു അനേകരുടെ ഇടർച്ചയ്ക്കും കാരണമാകും, പലരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുകയും ചെയ്യും.